സീക്ക് നൗ യു പി എസ് സി കേരളയിലേക്ക് സ്വാഗതം. എൻ സി ആർ ടി ജോഗ്രഫി ക്ലാസ് 9 ചാപ്റ്റർ 5 നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ്. നമ്മുടെ രാജ്യം ജൈവ സമ്പത്തിലും ജൈവ വൈവിധ്യത്തിലും ലോകത്തിലുള്ള 12 രാജ്യങ്ങളിൽ ഒന്നാണ്. ഇന്ത്യക്ക് ഉള്ളത് ഏകദേശം 47,000 സസ്യവർഗങ്ങൾ ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ 10th സ്ഥാനമാണ് സസ്യസമ്പത്തിൽ ഇന്ത്യക്കുള്ളത്. എന്നാൽ ഏഷ്യയിൽ 4th സ്ഥാനവും ഇന്ത്യയിലുള്ള പൂക്കുന്ന സസ്യങ്ങളെ എടുക്കുകയാണെങ്കിൽ 15,000 സസ്യങ്ങളാണുള്ളത്. അതായത് ലോകത്തിലെ തന്നെ ഇത്തരം സസ്യങ്ങളുടെ കൂട്ടത്തിലെ 6% ഇന്ത്യയിലാണുള്ളത്. എന്നാൽ ഇന്ത്യയിൽ പല തരത്തിലുള്ള പൂക്കാത്ത പല സസ്യങ്ങളുമുണ്ട്. അതായത് പായലും ഫംഗസും അങ്ങനെ ഒരുപാടുണ്ട്. ഇന്ത്യയിൽ 90,000 ഇനത്തിലുള്ള മൃഗങ്ങളുണ്ട്. അതിൽ തന്നെ വിവിധ തരത്തിലുള്ള മത്സ്യങ്ങളുണ്ട്. അത് തന്നെ ശുദ്ധജല മത്സ്യമുണ്ട്, അതുപോലെ കടൽ മത്സ്യങ്ങളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള മത്സ്യങ്ങളുണ്ട്. സാധാരണഗതിയിൽ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രകൃതിയെന്നോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി കാടെന്നോ ഒക്കെ പറഞ്ഞു, അതിന്റെ അർത്ഥം പ്രകൃതിപരമായി മനുഷ്യന്റെ യാതൊരു തരത്തിലുള്ള ഇടപെടലും ഇല്ലാതെ ഒരുപാട് വർഷമായി നിലകൊള്ളുന്ന വൃക്ഷങ്ങൾ ചെടികൾ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം, നാച്ചുറൽ വെജിറ്റേഷന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇത്തരം കാടുകളെ പറയുന്നത് വെർജിൻ വെജിറ്റേഷൻ എന്നാണ്, അല്ലെങ്കിൽ കന്യകാ വനങ്ങൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നട്ട് വളർത്തുന്ന ചെടികളും അതുപോലെ തന്നെ കൃഷികളും ഒന്നും തന്നെ ഇത്തരത്തിലുള്ള കാടുകളായോ അല്ലെങ്കിൽ നാച്ചുറൽ വെജിറ്റേഷനായോ പ്രകൃതിപരമായി ഉണ്ടായ സസ്യങ്ങളായോ ഒന്നും എണ്ണുകയില്ല. നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സസ്യങ്ങളെക്കുറിച്ചും ജന്തുക്കളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ കാണുന്ന രണ്ട് പദങ്ങളാണ് ഫ്ലോറയും ഫോനയും. എന്താണ് ഫ്ലോറ? ഫ്ലോറ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സ്ഥലത്ത് നിശ്ചിത സമയത്ത് കാണുന്ന ചെടികളെയാണ് ഫ്ലോറ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നിശ്ചിത സ്ഥലത്ത് നിശ്ചിത സമയത്ത് കാണുന്ന മൃഗങ്ങളെയാണ് ഫോന എന്ന് പറയുന്നത്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള സസ്യങ്ങളും മൃഗങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം താഴെ നമ്മൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം റിലീഫ് അഥവാ ഭൂപ്രകൃതി. അതിലൊന്ന് ലാൻഡ്, കര, ഭൂമി. അത് ഇത്തരത്തിലുള്ള സസ്യങ്ങളെ നേരിട്ടല്ലാതെയും ബാധിക്കുന്നുണ്ട്. കാരണം ഏത് തരത്തിലാണോ ഭൂമിയുള്ളത്, കരയുള്ളത്, അതിനനുസരിച്ചായിരിക്കും ആ ഒരു ഭൂമിക്ക് അനുയോജ്യമായ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ അവിടെ വളരുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ് അല്ലെങ്കിൽ നല്ല വളക്കൂറുള്ള മണ്ണ് എപ്പോഴും കൃഷിക്കായി തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഉയർന്നും താഴ്ന്നും ഒക്കെയുള്ള പ്രദേശങ്ങളെ പലപ്പോഴും അത് സ്വാഭാവികമായി പുൽമേടുകളായി മാറുകയാണ്, അല്ലെങ്കിൽ കാടുകളായി മാറുകയും അതിൽ വിവിധ തരത്തിലുള്ള മൃഗങ്ങൾ അധിവസിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു ഘടകമാണ് സോയിൽ, മണ്ണ്. മണ്ണ് നമുക്ക് പല സ്ഥലങ്ങളിൽ കാണാൻ കഴിയും, അത് പല സ്ഥലങ്ങളിലും പലതായിരിക്കും. അപ്പോൾ ഈ ഒരു മണ്ണിന്റെ അടിസ്ഥാനത്തിലും ചെടികൾക്ക് വ്യത്യാസം സംഭവിക്കും. അതായത് ഉദാഹരണത്തിന് മരുഭൂമി എടുക്കുകയാണെങ്കിൽ മരുഭൂമിയിൽ നിറയെ മണലാണ്. ഈ മണൽ ഉള്ളതുകൊണ്ട് അവിടെ കള്ളിമുൾ ചെടി വളരും, അതുപോലെ ഒരുപാട് മുൾച്ചെടികളും കുറ്റിച്ചെടികളും വളരും. എന്നാൽ നല്ല ഈർപ്പമുള്ള മണ്ണാണെങ്കിൽ, നല്ല കുഴഞ്ഞ മണ്ണാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല അടിമുഖങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മണ്ണാണെങ്കിൽ അവിടെ ധാരാളം കണ്ടൽ കാടുകൾ രൂപപ്പെടും. ഇനി നല്ല ചരിഞ്ഞ പ്രതലമാണ് എങ്കിൽ ആ സ്ഥലങ്ങളിൽ രൂപപ്പെടുന്നത് അല്ലെങ്കിൽ വളരുന്നത് കോണിക്കൽ മരങ്ങളായിരിക്കും, അഥവാ അതിൻ്റെ ഇലകൾ കോണ് പോലെയായിരിക്കും, കൂർത്തതായിരിക്കും. വൃക്ഷങ്ങളുടെ ആകൃതി കോണ് പോലെ കൂർത്തതായിരിക്കും. രണ്ടാമത്തെ ഒരു ഘടകമാണ് ക്ലൈമറ്റ്, ടെമ്പറേച്ചർ. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ. കാലാവസ്ഥയിൽ ഒരു ഘടകമാണ് ടെമ്പറേച്ചർ, ഊഷ്മാവ്. ഒരു പ്രദേശത്തിന്റെ സസ്യസമ്പത്ത് അത് എങ്ങനെയാകണം, എങ്ങനെയായിരിക്കണം എന്ന് നിർണയിക്കുന്ന ഒരു ഘടകം അവിടുത്തെ താപനിലയും അവിടുത്തെ അന്തരീക്ഷത്തിന്റെ ഈർപ്പവും മഴയും മണലുമാണ്. മണൽ എന്ന് വെച്ചാൽ മണ്ണുമാണ്. ഹിമാലയ പർവ്വതങ്ങളിൽ നമുക്കറിയാം അവിടെ ചരിവാണ്. അതുപോലെ പെനിൻസുല പർവ്വതങ്ങളിൽ അല്ലെങ്കിൽ പെനിൻസുല പ്രദേശങ്ങളിലുള്ള കുന്നുകൾ അതിലും ചരിവാണ്. ഇതിന്റെ ഉയരം ഏകദേശം 915 meters ആണ്. അതുപോലെ ഈ ഒരു സ്ഥലത്ത് അന്തരീക്ഷ ഊഷ്മാവ് വളരെ താഴ്ന്ന് നിൽക്കുന്ന അവസ്ഥയായതുകൊണ്ട് തന്നെ ഇവിടെ അത്തരത്തിലുള്ള ഒരു സസ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതിന്റെ വളർച്ചയെയും ഒക്കെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഉഷ്ണമേഖലാ സസ്യവർഗങ്ങളിൽ നിന്ന് മാറി ഒരു മിതോഷ്ണ രീതിയിലുള്ള ചെടികളിലേക്കും അല്ലെങ്കിൽ പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന കോണിക്കൽ മരങ്ങളിലേക്കും ഒക്കെ ഈ ഒരു അന്തരീക്ഷ ഊഷ്മാവിൻ്റെയൊക്കെ വ്യത്യാസം അനുസരിച്ചുകൊണ്ട് ചെടികൾ മാറും. ഈ ഒരു കാലാവസ്ഥയുടെ കീഴിലുള്ള മറ്റൊരു ഘടകമാണ് ഫോട്ടോ പീരിയഡ് അല്ലെങ്കിൽ സൺലൈറ്റ്, വെയിൽ. എത്രത്തോളം വെയിൽ കിട്ടുന്നു, അതായത് ഒരു പ്രദേശം അത് അക്ഷാംശ രേഖയിൽ എവിടെയാണ്, ഈ ഒരു പ്രദേശത്തിന് എത്ര ഉയരമുണ്ട്, അതുപോലെ കാലാവസ്ഥ ഏതാണ്, പകലിൻ്റെ ദൈർഘ്യം എത്രയാണ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ആ പ്രദേശത്തിലെ സസ്യങ്ങൾ ഉണ്ടാവുക. അതായത് ഒരുപാട് വെയിൽ
വെയിൽ കിട്ടുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള മരങ്ങൾ വളരെ പെട്ടെന്ന് വളരും. അതുകൊണ്ടാണ് വേനൽക്കാലങ്ങളിൽ മരങ്ങൾ വളരെ പെട്ടെന്ന് വളരുന്നത്. മറ്റൊരു ഘടകമാണ് പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പൊക്കെ പരിചയപ്പെട്ടതുപോലെ തന്നെ കേവലം മഴയല്ല, മഴയ്ക്ക് പുറമെ ആലിപ്പഴം വീഴുന്നതും അതുപോലെ മഞ്ഞ് വീഴുന്നതും ഒക്കെ പ്രസിപ്പിറ്റേഷനിൽ പെടും. അപ്പോൾ ഇന്ത്യയിൽ സാധാരണഗതിയിൽ മഴ എത്തുന്നത്, എല്ലായിടങ്ങളിലും മഴ എത്തുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ വരവോടുകൂടിയാണ്. അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ മഴ വരെയായിരിക്കും ഈ ഒരു മഴയുടെ കാലഘട്ടം. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മൺസൂണ് അത് തിരിച്ചു പോകുന്ന ആ ഒരു സമയത്തും മഴ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നല്ല ഇടതൂർന്ന കാടുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മഴ അത്ര തന്നെ ലഭിക്കാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ സസ്യങ്ങളുടെ എണ്ണവും കുറവായിരിക്കും. കാടുകൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു റിന്യൂവബിൾ റിസോഴ്സ് ആണ്, അഥവാ അത് തീരാത്ത ഒരു വിഭവമാണ് കാടുകൾ എന്ന് പറഞ്ഞു. കാട് നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കാടുകൾ നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു, അതുപോലെ മണ്ണൊലിപ്പ് തടയുന്നു, പല നദികളുടെയും ഒഴുക്കിനെ നിയന്ത്രിക്കുന്നു, പല വ്യവസായങ്ങളെ സഹായിക്കുന്നു, ജനജീവിതത്തിന് സഹായം നൽകുന്നു, അതിന് പുറമെ കാഴ്ചയ്ക്ക് നല്ലൊരു ഇമ്പം നൽകുന്നു. കാറ്റുകളെ പലപ്പോഴും നിയന്ത്രിക്കുന്നത്, അന്തരീക്ഷത്തിന്റെ ഊഷ്മാവിനെ നിയന്ത്രിക്കുന്നത്, മഴയ്ക്ക് കാരണമാകുന്നതും ഒക്കെ കാടുകളാണ്. കാട് മണ്ണിന് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, കാടുകൾ മണ്ണിന് ഹ്യൂമസ് നൽകുന്നു, അഥവാ മേൽമണ്ണിന് നല്ല വളക്കൂറ് നൽകുന്നു. അതുപോലെ പല ജീവജാലങ്ങൾക്ക് വസിക്കാനുള്ള ഇടം നൽകുന്നു. ഇന്ത്യയുടെ കാടുകളെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് അതിന് പല കോട്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് കൃഷി വികസിപ്പിക്കുന്നു, അതുപോലെ പല വ്യവസായങ്ങളും വികസിക്കുന്നു, ഖനനങ്ങളും ഒക്കെ ആരംഭിക്കുന്നു, നഗരവൽക്കരണം ഉണ്ടാകുന്നു, ധാരാളമായി ഉള്ള വനങ്ങളെ തന്നെ വീണ്ടും വീണ്ടും മേച്ചിൽപ്പുറങ്ങളാക്കി മാറ്റുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു മാറ്റം സംഭവിക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെ പല ഈ വനങ്ങളെയും നമ്മുടെ അടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ പലതും പ്രകൃതിപരമായി ഉണ്ടാക്കിയതല്ല. എന്നാൽ ചില ഇടങ്ങളിലൊക്കെ, അതായത് ഹിമാലയ പർവ്വതങ്ങളിലും അതുപോലെ മധ്യ ഇന്ത്യയിലെ ചില കുന്നുകളിലും അതുപോലെ മരുസ്ഥിയാലിയിലും ഒക്കെ ചിലപ്പോൾ അവിടെ തനിയെ ഉണ്ടായതായിരിക്കാം. മറ്റ് പല പ്രദേശങ്ങളിലും ആളുകളുടെ താമസം കൊണ്ട് അവർ രൂപപ്പെടുത്തിയെടുത്തതായിരിക്കാം ഈ ചെടികളൊക്കെ. ടൈപ്സ് ഓഫ് വെജിറ്റേഷൻ, ഇന്ത്യയിൽ കാണപ്പെടുന്ന വനങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. എത്ര തരം വനങ്ങളുണ്ടെന്നാണ് പറയുന്നത്? മൊത്തത്തിൽ 5 തരം വനങ്ങളാണുള്ളത്. 1 ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, 2 ഉഷ്ണമേഖല ഇലപൊഴിക്കും കാടുകൾ, 3 ഉഷ്ണമേഖല മുൾക്കാടുകളും കുറ്റിക്കാടുകളും, 4 പർവ്വത കാടുകൾ അല്ലെങ്കിൽ മലങ്കാടുകൾ, 5 കണ്ടൽ കാടുകൾ. അപ്പോൾ ആദ്യത്തെ കാട് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് അഥവാ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഈയൊരു വനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടങ്ങളിലും അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപുകൾ, ആസാമിൻ്റെ തരഭാഗം, അതുപോലെ തമിഴ്നാടിൻ്റെ തീരങ്ങൾ, ഈ പ്രദേശങ്ങളിലാണ്. ഇവിടെ വലിയ തോതിലുള്ള മഴ ലഭിക്കുന്നു. അതായത് ഏകദേശം 200 സെന്റിമീറ്റർ മഴയാണ് പ്രതിവർഷം ഈ ഒരു പ്രദേശത്ത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മരങ്ങൾ ഏകദേശം 60 മീറ്ററോ അതിനപ്പുറമോ ഉയരങ്ങളിലേക്ക് പോകുന്നു. ഈ ഒരു പ്രദേശത്ത് നല്ല ചൂടും അതിനേറെ നല്ല ഈർപ്പവും ഉള്ളത് കൊണ്ട് തന്നെ പല തരത്തിലുള്ള സസ്യങ്ങൾ ഇവിടെ വളരുന്നു. അതായത് വൃക്ഷങ്ങളുണ്ട്, കുറ്റിച്ചെടികളുണ്ട്, അതുപോലെ വള്ളിപ്പടർപ്പുകളുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള വൃക്ഷങ്ങളുണ്ടാകും. ഈ ഒരു കാട്ടിലുള്ള ഒരു വൃക്ഷവും തന്നെ ഒരു കാലാവസ്ഥയിലും ഇല പൊഴിക്കാത്തത് കൊണ്ട് വർഷം മുഴുവനും നല്ല നിത്യഹരിത വനങ്ങളായിട്ട് ഈ കാടുകളെ നമുക്ക് കാണാൻ കഴിയും. ഈ കാടുകളിൽ നിന്ന് കിട്ടുന്ന ചില വാണിജ്യപരമായി പ്രത്യേകതയുള്ള അല്ലെങ്കിൽ നല്ല വിലപിടിപ്പുള്ള മരങ്ങളാണ് എബണി, മഹാഗണി, റോസ്വുഡ്, റബ്ബർ, സിങ്കോണ എന്നതൊക്കെ. അതുപോലെ സാധാരണഗതിയിൽ ഈ ഒരു കാടുകളിൽ കാണപ്പെടുന്ന മൃഗങ്ങളാണ് ആന, അതുപോലെ കുരങ്ങന്മാരുടെ പല ഇനങ്ങൾ, അതാണ് ലെമൂറൊക്കെ ഇതിൽപ്പെട്ടതാണ്, അതുപോലെ മാനുകൾ ഒക്കെ. ഒറ്റക്കൊമ്പനായ റൈനോ കാണ്ടാമൃഗം, അത് ആസാമിൻ്റെയും വെസ്റ്റ് ബംഗാളിൻ്റെയും കാടുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിനു പുറമെ പല തരത്തിലുള്ള പക്ഷികൾ ഇവിടെയുണ്ട്, അതുപോലെ വവ്വാലുകൾ, സ്ലോത്തുകൾ, തേളുകൾ, ഒച്ചുകൾ ഒക്കെ നമുക്ക് നിത്യഹരിത വനങ്ങളിൽ കാണാൻ കഴിയും. രണ്ടാമതായി ഉള്ള വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിക്കും കാടുകൾ അഥവാ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ്. ഇത് ഇന്ത്യയിൽ ധാരാളമായി പരന്നു കിടക്കുന്ന കാടുകളൊക്കെ ഇലപൊഴിക്കുന്ന കാടുകളാണ്. ഇതിനെ മൺസൂൺ കാടുകളെന്നും അറിയപ്പെടാറുണ്ട്. കാരണം ധാരാളമായി മഴ ലഭിക്കുന്ന, അതായത് 200 സെന്റിമീറ്ററും 70 സെന്റിമീറ്ററും മഴയൊക്കെ ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള കാടുകളുള്ളത്. ഈ ഒരു കാടുകളുടെ പ്രത്യേകത, ഏകദേശം 6 ആഴ്ചകളോ അല്ലെങ്കിൽ 8 ആഴ്ചകളിലോ ഒക്കെ നമ്മുടെ വേനൽക്കാലത്ത് ഈ മരങ്ങളൊക്കെ ഇലപൊഴിക്കും. എന്നാൽ ഈ കാടുകളെ എത്രത്തോളം
വെള്ളം ലഭ്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ഒന്ന് മോയിസ്റ്റ് ഡെസിഡിയസ്, രണ്ട് ഡ്രൈ ഡെസിഡിയസ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് പോലെ 200 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ മഴ ലഭിക്കുന്ന കാടുകളാണോ ആ കാടുകളെ മോയിസ്റ്റ് ഡെസിഡിയസ് എന്നാണ് പറയുന്നത്. അതായത് പലപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്നത് ഇത്തരത്തിലുള്ള കാടുകളാണ്. അതായത് ഹിമാലയ പർവ്വതങ്ങളിലും ജാർഖണ്ഡിലും പർവ്വതങ്ങളിൽ നിന്ന് വെച്ചാൽ പർവ്വതങ്ങളുടെ താഴ്വാരകളിലും ജാർഖണ്ഡ്, ഒറീസ, ഛത്തീസ്ഗഡിൽ, അതുപോലെ പശ്ചിമഘട്ട മലനിരകളിൽ ഒക്കെ കാണപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഇലപൊഴിക്കും കാടുകളാണ്. അതുപോലെ തേക്ക്, പലതരത്തിലുള്ള മുളകൾ, സാല്, ശീശം, അതുപോലെ ചന്ദനമരം, കീർ, കുസും, അർജുൻ, മൽബറികൾ ഒക്കെയാണ് പ്രധാനപ്പെട്ട വൃക്ഷങ്ങൾ. എന്നാൽ രണ്ടാമത്തെ ഒരു തരം കാടുകളാണ് ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ്. ഇത് പലപ്പോഴും കാണപ്പെടുന്നത് 100 സെന്റിമീറ്ററിന്റെയും 70 സെന്റിമീറ്ററിന്റെയും ഇടയിൽ മഴ ലഭിക്കുന്ന കാടുകളിലാണ്. ഇത് പലപ്പോഴും കാണപ്പെടുന്നത് പെനിൻസുലാർ പീഠഭൂമിയുടെയും ബീഹാറിന്റെയും ഉത്തർപ്രദേശിന്റെയും ഭാഗങ്ങളിലാണ്. ഈ ഒരു പ്രദേശങ്ങളിൽ നമുക്ക് തേക്കും സാലും അതുപോലെ പീപ്പലും വേപ്പും ഒക്കെ കാണാൻ കഴിയും. ഈ ഒരു പ്രദേശം അഥവാ ഈ ഒരു ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയുന്ന കാടുകൾ, ഈ കാടുകളിലെ പല പ്രദേശങ്ങളെയും വൃത്തിയാക്കി അവിടെ കൃഷി നടത്തുന്നുണ്ട്. ചില പ്രദേശങ്ങളെയൊക്കെ കന്നുകാലികളെ മേയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇത്തരം കാടുകളിൽ കാണപ്പെടുന്ന പൊതുവെ കാണപ്പെടുന്ന മൃഗങ്ങളാണ് കടുവകൾ, സിംഹങ്ങൾ, പന്നി, അതുപോലെ മാൻ, ആന, ഒരുപാട് തരത്തിലുള്ള പക്ഷികൾ, അതുപോലെ ഓന്തുകൾ, പല്ലികൾ, പിന്നെ പാമ്പുകൾ, ആമകൾ ഒക്കെ കാണപ്പെടാറുണ്ട്. അടുത്ത ഒരു തരത്തിലുള്ള കാടാണ് ദ തോൺ ഫോറസ്റ്റ് ആൻഡ് ഷ്രബ്സ്, അഥവാ മുൾക്കാടുകളും കുറ്റിക്കാടുകളും. 70 സെന്റിമീറ്റർ മഴയേക്കാൾ കുറഞ്ഞു ലഭിക്കുന്ന സ്ഥലം അവിടെയാണ് ഇത്തരത്തിലുള്ള കാടുകൾ കാണപ്പെടുന്നത്. ഇവിടെ സാധാരണഗതിയിലുള്ളത് മുൾ ചെടികളാണ്, അതുപോലെ കുറ്റിച്ചെടികളുമാണ്. ഇത് കാണപ്പെടുന്നത് ഇന്ത്യയുടെ തന്നെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ്. അതായത് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഹരിയാന എന്നീ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള കാടുകൾ സാധാരണ കാണപ്പെടുന്നത്. അക്കേഷ്യയും അതുപോലെ പനകളും യൂഫോർബിയകളും കള്ളിമുള്ളുകളും ഒക്കെയാണ് പ്രധാനപ്പെട്ട ചെടികൾ. വൃക്ഷങ്ങൾ നമുക്ക് ഈ ഒരു പ്രദേശത്ത് തെന്നിയും തെറിച്ചും ഒക്കെയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ തന്നെ ആ വൃക്ഷങ്ങളുടെ വേരുകൾ നല്ല ആഴത്തിലേക്ക് പോവുകയും, കാരണം ഈർപ്പം തേടിയാണ് ഈ ഒരു ആഴത്തിലേക്ക് ഇത്തരം വേരുകൾ ഇറങ്ങിപ്പോകുന്നത്. അതുപോലെ ഈ ഒരു ചെടികളെയൊക്കെ, ഈ പ്രദേശത്തെ ചെടികളെയൊക്കെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ, ചെടികളുടെ തണ്ടുകൾ ഒരു പ്രത്യേക രീതിയിൽ വെള്ളം സംരക്ഷിക്കുന്ന ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഇതിൻ്റെ കാറ്റ് ഈ നീരാവിയായിട്ട് വെള്ളം നശിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ ചെടികളുടെ ഇല ചെറുതായിരിക്കും, അതുപോലെ തന്നെ നല്ല കട്ടിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം കാടുകളിൽ സാധാരണഗതിയിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എലികളുണ്ട്, അതുപോലെ വലിയ എലികളുടെ തന്നെ പല വർഗ്ഗങ്ങളിൽപ്പെട്ടതുണ്ട്, മുയലുകളുണ്ട്, കുറുക്കന്മാരുണ്ട്, ചെന്നായകളുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്, അതുപോലെ സിംഹങ്ങളുണ്ട്, കാട്ടുകഴുതകളുണ്ട്, കുതിരകളുണ്ട്, ഒട്ടകങ്ങളുമുണ്ട്. അടുത്ത ഒരു തരത്തിലുള്ള കാടാണ് മോണ്ടെയ്ൻ ഫോറസ്റ്റ്, അതായത് പർവ്വതങ്ങൾ. ഈ പർവ്വതങ്ങളുടെ പ്രത്യേകത ഉഷ്ണമേഖല, ഇവിടുത്തെ താപനില വളരെ കുറവായിരിക്കും, കാരണം ഇവിടെ വലിയ ഉയർച്ച ഉള്ളതുകൊണ്ടാണ്, ഉയരമാണ്. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് മരങ്ങളിലും ചെടികളിലുമൊക്കെ മാറ്റം കാണാൻ കഴിയും. അതായത് ഇത്തരം പ്രദേശങ്ങളിൽ, ഈ പർവ്വതങ്ങളിലൊക്കെ നമുക്ക് സാധാരണ ഉഷ്ണമേഖല മുതൽ നമുക്ക് ധ്രുവപ്രദേശങ്ങളിൽ വരെ എത്രത്തോളം മാറ്റമുണ്ട്, അത്രയും മാറ്റവും വ്യത്യാസവും ഒരു പർവ്വതത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു പർവ്വതത്തിൻ്റെ തന്നെ 1000 മുതൽ 2000 മീറ്റർ ഉയരം വരെ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല ഈർപ്പമുള്ള ഉഷ്ണമേഖല വനം പോലെയായി. അതായത് ഇവിടെ ഉള്ളതെല്ലാം നല്ല നിത്യഹരിത വനങ്ങളായി, ഓക്കും അതുപോലെ ചെസ്റ്റ്നട്ടും പോലുള്ള ചെടികളായിരിക്കും. എന്നാൽ 1500 മുതൽ 3000 മീറ്റർ ഉയരം വരെ ഉള്ള ചെടികൾ ഉഷ്ണമേഖല കാടുകളെ പോലെയായിരിക്കും. അതിനു പുറമെ നല്ല കൂർത്ത മരങ്ങളായിരിക്കും. പൈനും ഡിയോഡറും സിൽവർ ഫിറും സ്പോർസും സെഡാറും പോലുള്ള കൂർത്ത മരങ്ങളായിരിക്കും. ഇതൊക്കെ പലപ്പോഴും ഹിമാലയത്തിൻ്റെ തെക്കൻ അതിരുകളും ചരിവുകളും ഒക്കെ ഇത്തരം മരങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ വളരെ ഉയരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ പുൽമേടുകളായിരിക്കും. എന്നാൽ ഉയരം കൂടുന്തോറും, അഥവാ 3600 കിലോമീറ്ററും അതിനും ഉയരെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു തരത്തിലുള്ള ആൽഫൈൻ വെജിറ്റേഷനാണ്. അതായത് അവിടെ പുൽമേടുകളായിരിക്കും, പൈൻ മരങ്ങൾ, ബിർച്ച് മരങ്ങളൊക്കെ ആയിരിക്കും. ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നത് ഇടയന്മാരാണ്. ഇടയന്മാർ അവരുടെ ഗുജ്ജർ ബക്കർവാൾ സമൂഹമൊക്കെ അവരുടെ ആടുകളെയും മാടുകളെയും ഒക്കെ തീറ്റിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വളരെ ഉയരത്തിൽ, പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയരത്തിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ പലതരത്തിലുള്ള പായലുകളും ലൈക്കനുകളുമായിരിക്കും കാണാൻ കഴിയുന്നത്.
ഇതൊരു തുണ്ട്ര വെജിറ്റേഷന്റെ ഭാഗമാണ്. തുണ്ട്ര വെജിറ്റേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങളായിരിക്കും ഈ പ്രദേശങ്ങളിൽ ഉണ്ടാവുക. സാധാരണഗതിയിൽ ഈ ഒരു പർവ്വതങ്ങളിലൊക്കെ കാണപ്പെടുന്ന ധ്രുവ പർവ്വതങ്ങളിൽ അല്ലെങ്കിൽ മഞ്ഞു മൂടിയ പർവ്വതങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് കാശ്മീരിയൻ മാനിനെയും പുള്ളി മാനിനെയും അതുപോലെ ചെമ്മരി ആടിനെയും മുയലിനെയും ടിബറ്റൻ മാനുകളെയും യാക്കിനെയും പുള്ളിപ്പുലികളെയും അണ്ണാൻമാരെയും ഇബിക്സിനെയും കരടിയെയും ചുമന്ന പാണ്ടയെയും ആടുകളെയും ഒക്കെയാണ്. ഇതിനൊക്കെ നല്ല കട്ടിയുള്ള രോമങ്ങൾ ഉണ്ടാകും. മറ്റൊരു കാടാണ് മാംഗ്രോവ് ഫോറസ്റ്റ് അഥവാ കണ്ടൽ കാട്. കണ്ടൽ കാട് അഥവാ നമ്മുടെ ഈ കണ്ടൽ കാടുകൾ രൂപപ്പെടുന്നത് തീരപ്രദേശങ്ങളിലാണ്. അത് തന്നെ തിരമാലയുടെ ഒരു പ്രകൃതി അനുസരിച്ചാണ് ഇത് രൂപപ്പെടുന്നത്. ഈ പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ ചെളിയും മറ്റ് ഒലിപ്പ് മണ്ണും അടിഞ്ഞുകൂടുകയും അവിടെ തിങ്ങി നിറഞ്ഞുകൊണ്ട് കണ്ടൽ കാടുകൾ രൂപപ്പെടുകയും ചെയ്യും. ഈ കാടിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു കണ്ടലിന്റെ പ്രത്യേകത ഇത് വെള്ളത്തിന്റെ അടിയിലേക്ക് ഇതിന്റെ വേര് ഊന്നി പോകുമെന്നുള്ളതാണ്. ഗംഗയുടെയും മഹാനദിയുടെയും കൃഷ്ണയുടെയും ഗോദാവരിയുടെയും കാവേരിയുടെയും ഒക്കെ അഴിമുഖങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള കണ്ടൽ കാടുകളെ കാണാൻ കഴിയും. എന്നാൽ ബ്രഹ്മപുത്ര ഗംഗാ ബ്രഹ്മപുത്ര അഴിമുഖങ്ങളിൽ സുന്ദരി മരങ്ങളാണുള്ളത്. എന്നാൽ ചില പ്രദേശങ്ങളിലൊക്കെ ചില അഴിമുഖങ്ങളിലൊക്കെ നമുക്ക് പനയും അതുപോലെ വലിയ ചെടികളും വലിയ തെങ്ങുകളും അങ്കറും കോവരയും ഒക്കെ കാണാൻ കഴിയും. ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത ഇവിടെ ബംഗാൾ കടുവകളെ കാണാൻ കഴിയും. അതുപോലെ പലതരത്തിലുള്ള ആമകൾ അതുപോലെ മുതലകൾ ചീങ്കണ്ണികൾ പാമ്പുകൾ ഒക്കെ ഇത്തരത്തിലുള്ള കാടുകളിൽ ഉണ്ടാവും. അടുത്ത ഒരു ഭാഗമാണ് വൈൽഡ് ലൈഫ്. നമ്മൾ നേരത്തെ പറഞ്ഞത് വൈവിധ്യമാർന്ന സസ്യങ്ങളെ കുറിച്ചാണെങ്കിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള മൃഗങ്ങളുടെ സമ്പത്തുമുണ്ട്. ഏകദേശം 90,000 മൃഗങ്ങളുടെ വർഗമാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ 2,000 ഇനം പക്ഷികളുണ്ട്. അഥവാ ആകെയുള്ള ലോകത്തിലുള്ള പക്ഷികളുടെ 13% ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യയിൽ 2,546 ഇനം മത്സ്യങ്ങളുണ്ട്. അഥവാ ലോകത്തിലെ തന്നെ 12% വരുന്ന മത്സ്യസമ്പത്തും ഇന്ത്യയിലാണുള്ളത്. അതുപോലെ തന്നെ ലോകത്തിലെ ഇഴജന്തുക്കളുടെയും സസ്തനികളുടെയും അതുപോലെ ഉഭയജീവികളുടെയും 5-8% വരെയും ഇന്ത്യയിലാണുള്ളത്. സസ്തനികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രൗഢമായ ഒരു ജീവി ആനയാണ്. അത് ഇന്ത്യയിൽ കാണപ്പെടുന്നത് ആസാമിലും കർണാടകയിലും കേരളത്തിലുമാണ്. അതുപോലെ ഒറ്റക്കൊമ്പനായ കാണ്ടാമൃഗം, അത് കാണപ്പെടുന്നത് ആസാമിലും വെസ്റ്റ് ബംഗാളിലുമാണ്. അതുപോലെ റാൻ ഓഫ് കച്ചിലും താർ മരുഭൂമിയിലും നമുക്ക് കാട്ടുകഴുതകളെയും അതുപോലെ ഒട്ടകങ്ങളെയും കാണാൻ കഴിയും. അതുപോലെയുള്ള മറ്റ് ജീവികളാണ് ഇന്ത്യൻ കാട്ടുപോത്ത്, നീലഗായി, അതുപോലെ നാലുകൊമ്പുള്ള മാൻ, ഗെയ്സൽ, അങ്ങനെ പലതരത്തിലുള്ള മാനുകൾ. ഇതൊക്കെ പറഞ്ഞത് പലതരത്തിലുള്ള മാനുകളാണ്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലുള്ള മറ്റ് ഒരു കൂട്ടം മൃഗങ്ങളാണ് ഒരുപാട് തരത്തിലുള്ള കുരങ്ങന്മാർ ഇന്ത്യയിലുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കൗതുകം, ഇന്ത്യ മാത്രമാണ് ലോകത്തിൽ കടുവകളും സിംഹങ്ങളും ഒരുമിച്ചുള്ള ഒരു രാജ്യം. മറ്റു രാജ്യങ്ങളിൽ നിന്നും ആ ഒരു പ്രത്യേകതയില്ല. ഇന്ത്യയിൽ ഇന്ത്യൻ സിംഹങ്ങൾ കഴിയുന്നത് ഗിർവനത്തിലാണ്, ഗുജറാത്തിലെ ഗിർവനത്തിലാണ്. എന്നാൽ കടുവകളെ കാണാൻ കഴിയുന്നത് മധ്യപ്രദേശിലെ കാടുകളിലാണ്. അതുപോലെ സുന്ദർബനില്, വെസ്റ്റ് ബംഗാളിലെ സുന്ദർബനിലും ഹിമാലയൻ മേഖലയിലും ഒക്കെ നമുക്ക് കടുവകളെ കാണാൻ കഴിയും. അതുപോലെ പുള്ളിപ്പുലിയും പ്രധാനപ്പെട്ട ഒരു വർഗമാണ്. അതുപോലെ ഹിമാലയൻ പ്രദേശങ്ങളിൽ നമുക്ക് നല്ല തണുത്ത അതിതീവ്ര കാലാവസ്ഥയിലും കഴിയുന്ന ഒരുപാട് ജീവികളെ നമുക്ക് കാണാൻ കഴിയും. അഥവാ ഈ ആക്കുകൾ, അതുപോലെ കാട്ട് കാളകൾ, ഏകദേശം 1 ടൺ ഭാരമുള്ള കാളകൾ നമുക്ക് ഈ ഹിമാലയൻ പ്രദേശങ്ങളിൽ കാണാൻ കഴിയും. അതുപോലെ ടിബറ്റൻ ആന്റിലോപ്പ് അഥവാ ടിബറ്റൻ മൃഗം, അതുപോലെ നീല ചെമ്മരിയാട്, കാട്ടു ചെമ്മരിയാട്, അതുപോലെ കാട്ടുകഴുത, ഇബിക്സ്, അതുപോലെ കരടി, ധ്രുവ കടുവകൾ, അതുപോലെ ചുമന്ന പാണ്ട, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ ഇന്ത്യയുടെ നദികളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില മൃഗങ്ങളാണ് ആമകൾ, അതുപോലെ മുതലകൾ, പിന്നെ ഗാരിയലുകൾ. ഗാരിയലുകൾ എന്ന് വെച്ചാൽ ലോകത്ത് തന്നെ മുതലകളുടെ വർഗത്തിൽപ്പെട്ട ഒരു പ്രത്യേകതരം വിഭാഗമാണ് ഗാരിയൽ അഥവാ ചീങ്കണ്ണികൾ. ഇന്ത്യയിലെ പക്ഷി സമ്പത്ത് എന്ന് പറയാൻ, അല്ലെങ്കിൽ പക്ഷികൾ എന്ന് പറഞ്ഞാൽ വൈവിധ്യമാർന്ന നിറങ്ങളിലുള്ള പക്ഷികളെ നമുക്ക് കാണാൻ കഴിയും. മയിലും പീസന്റും അതുപോലെ താറാവുകളും പാരക്കീറ്റുകളും കൊക്കുകളും പ്രാവുകളും ഒക്കെ ഇന്ത്യയുടെ കാടുകളിലും അതുപോലെ മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമുക്കിനി പറയാനുള്ളത് നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ നമ്മുടേതായ പല വിഭവങ്ങളും തിരഞ്ഞെടുക്കുകയായിരുന്നു. നമുക്ക് കഴിക്കാനുള്ള ചെടികൾ, അതുപോലെ നമുക്ക് ആവശ്യമുള്ള മരുന്ന് ചെടികൾ, ഔഷധങ്ങൾ, അതുപോലെ നമുക്ക് വളർത്താൻ ആവശ്യമായിട്ടുള്ള മൃഗങ്ങൾ, നമുക്ക് ഇന്ധനത്തിനും ഗതാഗതത്തിനും അതുപോലെ മാംസത്തിനും മുട്ടയ്ക്കും ഒക്കെ ആയിട്ട് നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്തു. അതുപോലെ നമുക്ക് നല്ല ഊർജം തരുന്ന
നല്ല ഭക്ഷണങ്ങളായിട്ട് നമ്മൾ പല മത്സ്യങ്ങളെയും തിരഞ്ഞെടുത്തു. അതുപോലെ പലതരത്തിലുള്ള പ്രാണികൾ നമുക്ക് ചെടികളിലും വൃക്ഷങ്ങളിലും ഒക്കെ പരാഗണത്തിന് സഹായിച്ചു. എന്ന് മാത്രമല്ല ഇതിൻ്റെയൊക്കെ നിലനിൽപ്പ് നമ്മളെ കൂടെ ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് വരെ മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജീവികളെയൊക്കെ സംരക്ഷിക്കൽ അത്യന്താപേക്ഷിതമാണ്. എന്ന് മാത്രമല്ല നമ്മുടെ ഈ ഒരു ഉപയോഗം കൊണ്ട് നമ്മൾ സസ്യങ്ങളെയും മൃഗങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ അളവ് ഇങ്ങനെ ഗണ്യമായി കുറഞ്ഞു വരുന്നു. അതായത് 1300 സസ്യവർഗങ്ങളാണ് വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഏകദേശം 20 വർഗങ്ങൾ ഈ ഒരു കാലത്തിനിടെ അത് വംശനാശം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ചില മൃഗങ്ങളൊക്കെ ഇതുപോലെ വംശനാശ ഭീഷണി നേരിടുന്നു, ചിലതൊക്കെ വംശനാശം സംഭവിച്ചു. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള അവസാനങ്ങളിലേക്ക്, ചില വർഗങ്ങളുടെ അവസാനങ്ങളിലേക്ക് എത്തുന്നത് മനുഷ്യന്റെ ആർത്തിമൂത്ത വേട്ടയിലൂടെയാണ്. അപ്പോൾ വേട്ടയാടി അതിനെ വിൽക്കാനും വാണിജ്യപരമായി അതിനെ വിറ്റ് കാഷ് ഉണ്ടാക്കാനും വേണ്ടിയുള്ള ആർത്തിയിലാണ് പല ജീവനും പല മൃഗങ്ങളും ഇല്ലാതെയാകുന്നത്. അതുപോലെ കെമിക്കലും മറ്റ് വ്യാവസായികമായി പുറന്തള്ളുന്ന വേസ്റ്റുകളും ഒക്കെ കൊണ്ട് മലിനീകരണം ഉണ്ടാകുമ്പോൾ, ആസിഡുകളെ നിക്ഷേപിക്കുമ്പോൾ, അതുപോലെ പുറത്തു നിന്നുള്ള മറ്റ് മൃഗങ്ങളെയും വർഗങ്ങളെയും കൊണ്ടുവരുമ്പോൾ, അതുപോലെ കാടുകളെ വെട്ടി നശിപ്പിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് പല തരത്തിലുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള മൃഗങ്ങളെയും ചെടികളെയും സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊരു മാർഗം 18 ബയോസ്ഫിയർ റിസർവുകൾ കൊണ്ടുവന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഇത്തരത്തിലുള്ള സസ്യങ്ങളെയും മൃഗങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി 18 ബയോസ്ഫിയർ റിസർവുകൾ കൊണ്ടുവന്നു, ജൈവ മണ്ഡലങ്ങൾ കൊണ്ടുവന്നു. അതിൽ 10 ഇവിടെ പറയുകയാണ്. 1 സുന്ദർബൻ, 2 നന്ദാദേവി, 3 ഗൾഫ് ഓഫ് മനാർ, 4 നീലഗിരി, 5 നോക്രെക്, 6 ഗ്രേറ്റ് നിക്കോബാർ, 7 മാനസ്, 8 സിംബ്ലിപാൽ, 9 പാച്ച്മാർഹി, 10 അച്ചനാക്മാർ അമർകന്തക്. അപ്പൊ ഇത് ഇന്ന് ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട ചില ജൈവ മണ്ഡലങ്ങളാണ്. രണ്ടാമത്തെ ഒരു രീതി, ഗവൺമെന്റ് തന്നെ 1992 മുതൽ പലതരത്തിലുള്ള ബൊട്ടാനിക്കൽ ഗാർഡനുകൾക്ക് സാമ്പത്തികമായും സാങ്കേതികമായും ഉള്ള സഹായങ്ങൾ നൽകി. അതിലൊന്ന് കച്ചാണ്, 2 ലഡാക്ക് പോലുള്ള മരുഭൂമികളാണ്, 3 ശശ്ചാലം, 4 പന്ന. മൂന്നാമത്തെ ഒരു രീതി പ്രോജക്ട് ടൈഗർ, പ്രോജക്ട് റൈനോ, പ്രോജക്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, അങ്ങനെ തുടങ്ങിയുള്ള പല പ്രോജക്റ്റുകളും നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നു. നാലാമത്തത്, ഇന്ത്യയിൽ മൊത്തത്തിൽ 103 ദേശീയ ഉദ്യാനങ്ങൾ കൊണ്ടുവന്നു, 535 വന്യജീവി സങ്കേതങ്ങളും മൃഗശാലകളും കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവാസ വ്യവസ്ഥ, നമ്മുടെ നിലനിൽപ്പിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വലിയ പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തെ നമ്മൾ ഇല്ലാതെയാക്കിയാൽ, നമ്മുടെ പരിസ്ഥിതി നമ്മൾ ഇല്ലാതെയാക്കിയാൽ അത് നമ്മുടെ തന്നെ അവസാനമാണെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത പാഠവുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.